തെരുവുനായ സംരക്ഷണത്തിനായി കൊച്ചിയിൽ ഡോഗ് വെൽഫെയർ കമ്മിറ്റി എന്ന സംഘടന രൂപീകരിച്ചു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാകും പ്രവർത്തനം. തെരുവുനായ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ നിയമപരമായി അതാത് ഭരണ സംവിധാനങ്ങൾക്ക് ചുമതലയുണ്ടെന്ന് ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യവസായിയായ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. അയൽവാസിയായ കാളിക്കുട്ടിയെ വീട്ടിൽ കയറി നായകടിച്ചപ്പോൾ രക്ഷിക്കാനായി ചെന്നതായിരുന്നു കരൾ രോഗബാധിതയായ സോഫിയ. കാളിക്കുട്ടിയെ കടിച്ച നായ സോഫിയയും കടിച്ചു. നായ കടിച്ചതിന് ദുരിതം ഇരുവർക്കും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. തെരുവുനായ കടിച്ച് പരിക്കേൽക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്നു. മരണം വരെ സംഭവിക്കുന്നു. ഇതിനൊരു പരിഹാരം ലക്ഷ്യമിട്ടാണ് ഡോഗ് വെൽഫെയർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. നായ്ക്കളെ സംരക്ഷിക്കാനുള്ള താവളങ്ങൾ ആദ്യപടിയായി തുടങ്ങും. പിന്നീട് വന്ധ്യങ്കരണം നടത്തി പൊതുശല്യമാകാതെ നായ്ക്കളെ പരിപാലിക്കാനാണ് പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്തരത്തിലുള്ള അരി ചെയ്യുന്ന നായ്ക്കളെ കൂട്ടിലടച്ച് സംരക്ഷിക്കേണ്ട കടമ ഓരോ പഞ്ചായത്തിനും അതുപോലെ തന്നെ ഓരോ മുനിസിപ്പാലിറ്റിക്കും ഉണ്ടത്രേ. ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നില്ല. സംഘടനയുടെ ചെയർമാനായി ജോസ് മാവേലിയെ തെരഞ്ഞെടുത്തു. എല്ലാ ജില്ലകളിലും സംഘടനാ പ്രതിനിധികളെ നിയമിച്ച് പ്രവർത്തനം എത്രയും വേഗം തുടങ്ങാൻ യോഗത്തിൽ തീരുമാനമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.